പിന്നെ ജോസട്ടൻ, എന്തൊക്കെയുണ്ട് ചേട്ടൻ? ജാതിക്ക് എളുപ്പ് വേറെ ആവാൻ പോവാന്ന് പറഞ്ഞാ എന്റെ പിന്നെ വേറെ റേഞ്ച് ആയിട്ടാ തൊട്ടാ അങ്ങോട്ട് അത് റേഞ്ചായി. ഏ സിബേ, നീ എപ്പിട്ട നീ റേഞ്ചിൽ നിന്നെ കിട്ടണില്ലല്ലോ, ഔട്ട് ഇത് ഗെയിമാണല്ലോ. ഇന്നലെ അലക്കിട്ട നിന്റെ ടീമിന് ഗെയിമുണ്ടെങ്കിൽ നാളെ അലക്കുക. ഷൂര്യ കേട്ടോ, ഷൂര് രണ്ട് പൂരിക്ക കേട്ടോ, കണ്ടി മാറിട്ടാ റേഞ്ച് മാറി. പിന്നെ എന്നിട്ട് വിടി പാട്ടാ സിബേ, പാട്ട് പാടി നമ്മള് കേക്കണ്ട വരൂട്ടാ. പറ സിബിയ, നീ ഇമ്മണെങ്കി പറയ് പാട് നീ. അന്നാ കേട്ടിട്ടുള്ള കാര്യല്ലോ. ആ പ്രിൻസ് പറഞ്ഞാ നിന്റെ ചങ്കല എന്ന് പറയടാ. എന്നിട്ട് നിന്റെ അവസ്ഥ, നീ പെട്ടെന്ന് ഒരു പാട്ട് എഴുതാനുള്ള കാരണം? ോ കണ്ണ് കനറാളിയോ ചിരിമാഞ്ഞവോ ചുണ്ട് വിറയാർന്നു പ്രിൻസ് കളി ചേഞ്ച് ദി ഗെയിം ആണല്ലോ മോനെ. എല്ലാവരും സ്റ്റക്ക് ആയില്ലോ അല്ലെ? ഇത് നീ ഏതോ പടത്തിന് കോപ്പി പിടിച്ചിട്ടുള്ളത്? ദിവ്യ സത്യം പറയ, നീ സത്യം പറയ, കാര്യത്തിന് പറ കാര്യം പറയ. നീ ഗെയിമുണ്ടാ അന്ന്, ഒന്നുകൂടി പറ ഒന്നുകൂടി പാട്. അന്നേരം അടുത്ത സ്ഥാനത്ത് ഒരു സാധനം പിടിക്കും, അല്ലെങ്കിൽ വേണ്ട അതന്നെ പാട്, അതന്നെ പാട്. ഏയ് മണി പറ, ഇവക്ക് ഒപ്പടി മൂടാ. ആ ഒന്ന് മണി പാട് നോട്ടെ. ഇരുൾ മൂടിയോ കണ്ണിൽ, അയ്യോ പോയി. സിബിയേ, നീ എന്നെങ്ങാണ്ട് കിട്ടണ സിബിയ. സിബി, നീ എന്നൊരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ വല്ലാണ്ട് തെളിയിക്കണ മൂടല്ലേ. നീ എന്നാ നമ്മളെ ചാനലിന് വേണ്ടി ചെയ്യ് സംഭവം. നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് ഇപ്പോഴുള്ളത്. എന്നാലും ചാനലിൽ നിനക്ക് ഇതാളെ ഇമുണ്ടാ. ഏ പറഞ്ഞു ജയിപ്പിക്കണ പോലെ അല്ല എയിമുണ്ടോ ദേവി നിനക്ക്? നിന്റെ ചങ്കിന്റെ അടുത്ത് നിനക്ക് ഒന്നൊരു പറയാളെ അതിന് പറ്റിയിട്ട്. ട്രാവലിസ്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ പൊന്തുട്ട, അത് വേറെ കേസ്. എന്തെന്റെ അഭിപ്രായം പൊക്കുന്ന് പറയ്. നിനക്ക് എയിമുണ്ടോ? നിനക്ക് നാളെ ട്രാവലിസ്റ്റ് വേണ്ടി എണ്ണം പറഞ്ഞൊരു പാട്ട്, ഒരു ഒഫീഷ്യൽ സോങ് പോലെ. അപ്പൊ ഇതാണ് നമ്മുടെ ദൂരന്റെ ഒരു ചെറിയ ഒരു മുന്നൊരുക്കം. അപ്പൊ ഈ കഥകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മറക്കാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ ദൂരെ വെണ്മലയിൽ സൂര്യൻ പൊന്നടിയും നേരം കണ്ടുണരാൻ പോര്. ഹായ് ഓൾ, ദിസ് ഇസ് കെ എസ് ഹരിശങ്കർ. ദിസ് ഇസ് അഭിഷേക് അമാരാത്, പ്രഷ്യസ് പീറ്റർ. എന്റെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് മാലാകന്മാരാണ്. ഇത് ഇപ്പൊ പാടി സോങ്ങിന്റെ മ്യൂസിക് ഡയറക്ടറാണ്, ആൻഡ് ഹി ഡൺ ദ മ്യൂസിക് പ്രൊഡക്ഷൻ. ട്രാവലിസ്റ്റയുടെ തീം സാൻഡപ്പന്റെ ട്രാവലിസ്റ്റയുടെ ഈ സോങ്ങിന് കേട്ട് ഇത്രയും വ്യൂസ് ആക്കി തന്ന എല്ലാ ലിസണേഴ്സിനും ലോട്ട്സ് ഓഫ് താങ്ക്സ് ഫോർ ദിസ് ഹ്യൂജ് സപ്പോർട്ട് ആൻഡ് ഓൾ ദ ലവ്. സോ എല്ലാവരും തീർച്ചയായിട്ടും ഇനിയും സോങ്സ് പ്രതീക്ഷിക്കുക. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് സോങ്സ് വരുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ അപ്പൊ നിങ്ങൾ കേട്ടില്ലേ, നേരത്തെ ഞങ്ങൾ ചെറിയൊരു സ്കിറ്റ് പോലെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തേട്ടാ. നേരത്തെ ഇരുന്ന ടീമുണ്ടല്ലോ, ആ ടീമായിരുന്നു ശരിക്കും ഈ ദൂരെ എന്നുള്ളൊരു പാട്ടിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഇരുൾ മൂടിയ കണ്ണിൽ നിന്ന് കൊണ്ടുള്ള ആ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നിട്ടാണ് സി ബി ഡേ കൊണ്ട് ആ പാട്ട് പാടിച്ചത്. ആ പാട്ട് പാടിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഔട്ട് ഇത് ഗെയിമായ ഔട്ട് ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സ്റ്റക്കായി. ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഞങ്ങൾ അഭിനയമായിരുന്നു, പക്ഷെ
ആ നേരത്തെ മൊത്തം അങ്ങോട്ട് ഒരു പാട്ട് ഒരു പാട്ടായിരുന്നു. എന്താ പറയാ, ഒരുപാട് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവന് ഇത്രയ്ക്ക് വലിയൊരു കഴിവുണ്ട്, ഇവന് ഇത്രയ്ക്ക് വലിയൊരു സെറ്റപ്പാന്നുള്ള കാര്യം. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൂരേൻ്റെ ട്യൂൺ അടക്കം നമ്മുടെ മ്യൂസിക് അഭിഷേകം ചെയ്തെങ്കിലും അതിൻ്റെ ട്യൂൺ വരെ ട്യൂണിങ് വരെ ചെക്കനാണ് ആ സാധനം ചെയ്തത്. ആ വരികളായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ദൂരെ സോങ്, ഒരു തീം സോങ് നമ്മുടെ ചാനലിന് 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ പ്ലാൻ ചെയ്ത സംഭവമാണ്. അപ്പോൾ അത് ചെക്കൻ നല്ല രീതിയിൽ അന്ന് അന്ന് പൈസ ചിലവാക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ തന്നെ ചെക്കൻ്റെ കഴിവ് പുറത്തേക്ക് എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി എനിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ബിനോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കഴിവ് ഇതുവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും മുട്ടി ആരെ ചെക്കന എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചെക്കന് വേണ്ടിട്ട് ഒരു എപ്പിസോഡ് ചെയ്യാന്നായി വിചാരിച്ചു. എന്താ വിനോയ്? ആ പിന്നെ സിബിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, സിബിനെ ആരാധകർക്ക് വേണ്ടി സിബിനെ കാണിക്കാൻ പവർ വരും. അപ്പൊ ഇവന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് കാണാം. അപ്പൊ സിബിയ, എന്താ നിന്റെ നിനക്ക് തോന്നണം ആ ഒരു ഈ ദൂരെ പാട്ട് എഴുതിയപ്പോ നിനക്ക് എന്ത് തോന്നി ആ ഒരു, അല്ലെങ്കിൽ ഇതിനുമുമ്പ് അതിനുമുമ്പ് വേറെ കാര്യം ഒന്നും പറയാനടാ, നമ്മുടെ ഇരുൾമൂടിയ കണ്ണിൽ നിന്നുള്ള പാട്ട് ഹെവി പാട്ടാണ്. ആ പാട്ട് ശരിക്കും കമ്പോസ് ചെയ്തും ട്യൂൺ ചെയ്തും അത്രയ്ക്ക് അങ്ങോട്ട് എയിമായില്ല അല്ലേ, അത്രയും അങ്ങോട്ട് ഈണായില്ല. ഞങ്ങൾ വിചാരിച്ചു അത് ഒറ്റയ്ക്ക് കേട്ടിരിക്കുമ്പോഴുള്ള സുഖം ശരിക്കും വേറെ മൂടാ, പക്ഷെ ട്യൂണിലേക്ക് വന്നപ്പോൾ ആ സാധനം കഴിഞ്ഞു പോയി. അപ്പോൾ അത് കാരണം ആ പാട്ട് ഇതുവരെ ഇറക്കിയിട്ടില്ല. ആ പാട്ടിന് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പാട്ട് ഇതുവരെ ഇറക്കാൻ പറ്റിയില്ല. അതിനടുത്ത രസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദൂരെ എന്നൊരു പാട്ട്, ഈ പാട്ടിൻ്റെ പിറ്റേ ദിവസം ഈ പാട്ട് ഇതേപോലെ അവൻ വന്ന് പാടിയിരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞു നമ്മുടെ ട്രാവൽ ലിസ്റ്റിലേക്ക് ഒരു സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ലിസ്റ്റാന്നു പറയുമ്പോൾ എല്ലാവരും കളിയാക്കാറ് പതിവ്, സത്യം പറഞ്ഞാൽ ട്രാവൽ ലിസ്റ്റ് നിൻ്റെ ട്രാവൽ ലിസ്റ്റാന്ന് പറയാറ്. പക്ഷേ അപ്പോൾ ട്രാവൽ ലിസ്റ്റിലത്തെ ഈ ദൂരെ സോങ്ങിനെ പറ്റി നമുക്ക് ചെക്കനോട് ചോദിക്കാം, നിനക്ക് എങ്ങനെ തോന്നുന്നു ആ പാട്ട് ഇറങ്ങിനെ പറ്റി നിനക്ക് എന്തൊരു തോന്നുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധനം ഏട്ടൻ ഭയങ്കരമായിട്ട് പൊക്കിയെടുത്തു. അതായത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു സോങ് എഴുതാൻ പറ്റൂ. അതായത് എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ സാധനം പറഞ്ഞു നീ ചെയ്യേ ഒന്ന് ട്രൈ ചെയ്തോക്ക് എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ എനിക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ടോ, ഞാൻ ഇരുൾമൂടിയ കണ്ണിൽ മാത്രമല്ല ഇവൻ്റെ ഔട്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ ഇപ്പോൾ സിനിമകളിലൊക്കെ എഴുതി തുടങ്ങി. ഞാൻ പറഞ്ഞത് മുമ്പും ഇവന് കഴിവുകളുണ്ടായിട്ടും എന്താ പറയുക അതൊന്ന് പൊക്കാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ കൂടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ചാനലിൽ നല്ലൊരു പാട്ട് ചെയ്തതെന്ന് കുറേ നാളായിട്ടില്ല, അല്ലെങ്കിൽ കുറേ നാൾ ചെയ്യണമെന്ന് ഒരു കുറേ നാളായിട്ടൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ചക്ക മുമ്പിൽ വന്ന് മുമ്പിൽ ദൈവത്തിൻ്റെ പോലെ മുമ്പിൽ നിൽക്കണം. പിന്നെ പറയടാ അപ്പം എന്നൊരു വിചാരം. എന്താ രാത്രിക്ക് രാമനം ഞാൻ ജീവൻ വീട്ടിൽ പോയി, എന്നിട്ട് ജസ്റ്റ് അതിന്റെ ഒരു ട്യൂണിങ്ങും കാര്യങ്ങളും സെറ്റാക്കി എടുത്തിട്ട് ആ പാട്ട് എഴുതാൻ എത്ര ദിവസം സമയം എടുത്തു? ഒറ്റ ദിവസം. അന്ന് രാത്രി ഇതേപോലെ ഞങ്ങൾ തല്ലൂടി തെരുവ് പറഞ്ഞ് വിട്ടിട്ട് ആളെ രാത്രി പോയിരുന്ന് ട്യൂൺ ഉണ്ടാക്കിയിട്ട് രാവിലെ പുലർച്ചെ 5:30 ആകുമ്പോൾ സാറിൻ്റെ ഏട്ടാ എനിക്ക് ട്യൂൺ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ട്യൂൺ കിട്ടി ട്യൂൺ പാടാന്ന് പറഞ്ഞു. അപ്പോഴാണ് തന എന്ന് പറഞ്ഞിട്ട് ട്യൂൺ ഇട്ട ആള്. അപ്പോൾ ഞാനാകെ ജസ്റ്റ് ഒന്ന് അപ്സെറ്റ് ആയി, ഇത് എന്തൊരു കഥാന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരികൾ എഴുതുന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എന്തിനു പറയണു, ഇപ്പോൾ ഈ പാട്ടിൻ്റെ ഫുൾ വരികൾ ചെക്കൻ ഒരു ദിവസം കൊണ്ട് അന്ന് വൈകിട്ട് 7 ഷട്ടിൽ കളിക്കാൻ വന്നപ്പോൾ ചെക്കൻ ഷട്ടിൽ കളിക്കുന്ന മുമ്പ് തന്നെ ഈ പാട്ട് പാടി കേൾപ്പിച്ചു. അത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ വരികളുടെ ഒരു സംഭവങ്ങളൊക്കെ. പക്ഷേ ഇതിൻ്റെ പൂർണ്ണ ഒരു 90% ചെക്കൻ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, എൻ്റെ കിളി പോയി, ജോസുണ്ട് കിളി പോയി, ആൻ്റപ്പൻ്റെ കിളി പോയി, എല്ലാവരും വണ്ടടിച്ചു. അല്ല പിന്നെ എനിക്ക് കുറേ ഇത് ലീഡ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് സാൻഡോടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു നാടൻ പാട്ട് ടച്ച്, പിന്നെ അങ്ങനെ ട്രാവൽ ടച്ച്, മലകൾ വേണം, യാത്ര ബൈക്ക് കൊണ്ടുപോകണം, ഞാനിതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വിഷ്വൽ ആ തിരമാലകൾ വിഷ്വല് ഞാൻ കൂടുതലും കൊണ്ടുവരാനായിട്ട് ഇവൻ്റെ അടുത്ത് മറ്റേ തീം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര തീം കൊടുത്താലും എഴുതാനായിട്ടുള്ള ഒരു കഴിവ് ചെക്കൻ്റെ ഒരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ എഴുതുന്നതിനൊപ്പം നമ്മൾ വരികൾ എഴുതുന്നതിനൊപ്പം ആ വരികളുടെ ട്യൂണും കൂടി ഇവന് ഇടണം. പക്ഷേ ഇവൻ്റെ നമ്മുടെ ഒരു 2-3 പാട്ടുകളുണ്ട്. അത് നമ്മുടെ ദൂരേൻ്റെ സെക്കൻഡ് സോങ്, 2021 ഒരു പാട്ട് ചെക്കൻ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കമ്മിങ് സോൺ ആണ്. എന്താ പിന്നെ പിന്നെ നിനക്ക് ഈ പാട്ട് ഇറങ്ങിപ്പോ എന്നൊരിക്കൽ തോന്നിയാ, എന്തൊക്കെയാണ് നിന്റെ മാനസിക വികാരം? അതായത് ഇത് കുറേ നാളത്തെ കാത്തിരുന്ന ശേഷം ശരിക്കും ഈ പാട്ട് ഇറങ്ങുന്നത്. അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വെള്ളിയാഴ്ച ദിവസം ഇറങ്ങിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ എക്സൈറ്റ്മെന്റിലായിരുന്നു, എന്തായിരിക്കും എന്റെ പൊന്നെ ഈ പാട്ടൊക്കെ എങ്ങനെ സെറ്റാകണം, അതിൻ്റെ ഇതെങ്ങനെയായിരിക്കും, ഔട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ. അതായത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല അതിനെ കുറിച്ച്. ആ ഈ പാട്ട് പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ആൾ എന്നോട് സാറിൻ്റെ പെട്ടെന്ന് പറയുകയും ചെയ്തു, ഇതൊരു നിനക്കൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പിന്നെ എന്താ പറയാ, നീ ലൂയിടാ എന്ന് പറഞ്ഞു. ഈ പാട്ട ഞാൻ പരമാവധി തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് എൻ്റെ ലൈനില് നമ്മള് ഇഞ്ചാമ്പുള്ളി അടിച്ചിറക്കിട്ട് കാര്യമില്ല. അപ്പോ അത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഹൈ എൻ്റെ അതാണ് ചെയ്യാൻ പറ്റാന്നുള്ള ചോദിച്ചു, അതിന് എത്ര എക്സ്പെൻസ് വരും ചോദിച്ചു.
അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോ ഈ പാട്ട് റണ്ണിങ് ആയപ്പോ എനിക്ക് 1200-1300 സബ്സ്ക്രൈബേഴ്സ് 500 സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമ്മൾ പാട്ട് എഴുതിയത്. ഈ പാട്ട് പ്രൊസീഡ് ചെയ്യണത് 1200 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ ഞാനിത് പ്രൊസീഡ് ചെയ്യണം. ആ സൈക്കിൾ സീരീസിന് മുമ്പ് നമ്മളാ മറ്റേ അകന്തുരുത്ത് ഷൂട്ട് ചെയ്തത്, മോഹൻലാൽ തുരുത്തൊക്കെ ഷൂട്ട് ചെയ്തപ്പോ അപ്പൊ ആ ടൈമിലാണ് ശരിക്കും ഈ പാട്ടിന്റെ പൂർണ്ണ രൂപം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അബി എന്റെ അടുത്ത് ചോദിച്ചു, സാറിന്റെ അപ്പൊ നീ ഇത് ചെയ്തോണ്ട് ബിനാന്നില്ലേ, നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഉണ്ട്, അത് ചെയ്ത് ഞാൻ പഞ്ചാബെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, ബെനിഫിറ്റിന്റെ അല്ല, നമുക്ക് ആ പാട്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് എന്നും ഓർമ്മയില് നമ്മുടെ ചാനലിലേക്ക് ഒരു പാട്ട്, ആ പാട്ടിന്റെ വിശ്വരൂപം പുറത്താക്കിയ കഥകളായിട്ട് നമ്മൾ ഒന്നുകൂടി നമ്മൾ കൂടണ. ശിവി പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണം? ഇത് പറഞ്ഞു പറഞ്ഞ പോയി കൊറേ ഉണ്ട്, കൊറേ വിഷമങ്ങളിലേക്കും കൊറേ സെന്റിമെന്റിലേക്കും ഒക്കെ പോവാ, വേറെ അധികം പോകണല്ലേ. പിന്നെ നിനക്ക് ഇത് ഇറങ്ങിയപ്പോ ഈ പാട്ട് ഇറങ്ങിയപ്പോ നിനക്ക് നീ വിചാരിച്ചില്ല ഹരിശങ്കർ പാടും ചെയ്യുന്നു? ഹരിശങ്കർ, അതായത് ഹരിശങ്കർ എന്ന് പറഞ്ഞ ചേട്ടൻ അത് പാടുമ്പോ എന്താ പറയാ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആരെ പാടണേ എന്താ പാടണേ, അതായത് ആരെ കൊണ്ട് മറ്റേ മ്യൂസിക് പ്രൊഡക്ഷൻ അത് നമ്മളൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോ ഈ സാധനം വന്നപ്പോ ഒരു എന്താ പറയാ സാധനം അതിന്റെ ഔട്ട് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ തന്നെ വണ്ടറടിച്ച് ഞാൻ സാറിന്റെ എണ്ണയും വിളിച്ച് സോണ്ടോട്ടോ വളരെ താങ്ക്സ് ഉണ്ട്. അതായത് അല്ല ഞാൻ ശരിക്കും ഇതൊക്കെ ഒരു കോംബോ ആണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ സമയത്ത് നടന്നു പോണം. എന്താ റൗണ്ട് അപ്പില് നടന്ന് ഫിനിഷ് ആയാലും നടന്നു കഴിഞ്ഞു പറയാം, ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കണം. ശരിക്കും പറഞ്ഞൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എന്താ കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് അവര് നമുക്ക് തന്നെ സപ്പോർട്ട് വേറെ ലെവല, അതാണ് സത്യാവസ്ഥ. പിന്നെ അതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് വലിയൊരു സംഭവമാണ്. അത് പിന്നെ ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം എത്ര പേരാന്ന് പറയുന്നത്, അതായത് എത്ര ഫ്രണ്ട്സ് അറിയാൻ വിളിച്ച് എന്ന് പറയാ വിഷ് ചെയ്തത്, എനിക്ക് അതിങ്ങനെ ഭയങ്കര സന്തോഷമായി. എന്ന് പറയാ നമ്മളെ എനിക്കും എന്താ പറയാ നമ്മുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് കരഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ചേട്ടാ. എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടുണ്ട് ആദ്യത്തെ 30 സെക്കൻഡ് നമ്മളൊരു ഇൻട്രോ ഇറക്കിയില്ലേ, അവൻ ആ കരഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് എല്ലാവരും ഇൻട്രോ, നമ്മുടെ ഒരു എഴുതിയ പാട്ട് ഇത്രയും ഹിറ്റ് ആക്കിയിട്ട് മറ്റുള്ള ആൾക്കാർ സ്റ്റാറ്റസ് ഇടാന്ന് പറയുമ്പോ അത് എന്റെ ചാനലിന് പുറമെ ഇവന് കിട്ടണമെന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. അത് വലിയ സംഭവം തന്നെയാണ്, നമ്മളിപ്പോ അങ്ങനെ ഒരു ചെറുത് വരുന്നല്ല, എത്ര ചെറിയ ആൾക്കാരായാലും എത്ര വലിയ ആൾക്കാരായാലും ആ ഒരു സമയത്തുണ്ടാവണൊരു പാട്ട് ഫസ്റ്റ് പാട്ട് എഴുതണോ ഫസ്റ്റ് പാട്ട് ഇരുൾമൂടി ആദ്യം ഇറങ്ങിയ വഴിക്ക് ഞാൻ ഇറക്കാന്ന് പറഞ്ഞു. ആ പാട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു പാട്ട് ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാട്ടിന്റെ ആ ഒരു ആയത്തിൽ രണ്ടുപേരും ഒന്നും പാടി ദേവി. ഇരുൾമൂടിയോ കണ്ണിൽ കനലാളിയോ നെഞ്ചിൽ ചിരിമാഞ്ഞു പോ ചുണ്ടിൽ വിറയാർന്നു ഭൂമിയിൽ തളരുമി ജീവിതപാതകളിൽ പുണരുമി സൗഹൃദവേളകളിൽ മനമേ നീ ചൊല്ലുമോ ഇതും കടന്നു പോകും നാൾ വരും ഇതും കടന്നു പോകും നാൾ വരും. അപ്പൊ അങ്ങനെ പാട്ടിന്റെ ഒരുപാട് ഈ പാട്ടൊക്കെ ഇറക്കിയത് ഞങ്ങള്, പക്ഷെ ഈ പാട്ട് പാടി വന്നല്ലെങ്കിൽ കമ്പോസ് ചെയ്ത് വന്നപ്പോ ഞങ്ങക്ക് മനസ്സേരി ഇഷ്ടമായില്ല. അപ്പോ അത് നന്നാവാത്ത കാരണം അത് ആദ്യമായിട്ട് ഇറക്കാൻ ഇറക്കിയില്ല. രണ്ടാമത് ട്രാവലേഴ്സ് കൂടെ കാണാൻ പറ്റുമോ ആൾക്കാർക്ക്? ആ ട്രാവലേഴ്സ് കൂടെ വരും, അത് ഞങ്ങള് വേറൊരു പാറ്റേൺ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രല്ല നമ്മുടെ രണ്ടാമത്തെ ട്രാവൽ സോങ് ഇപ്പൊ റണ്ണിങ് നമ്മളെ ഹെവി പഞ്ച് സാധനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നമ്മൾ ഈ ട്രിപ്പ് പോയി വന്നപ്പോൾ അല്ലെങ്കിൽ കേരള ട്രിപ്പ് കഴിയുമ്പോഴേക്കും അത് ഏകദേശം റെഡി ആവുന്നിരിക്കണം. അതും ഹെവി സെറ്റപ്പ് നമ്മൾ ഇറക്കണേ, പൈസ കൊണ്ടല്ല മൈൻഡ് കൊണ്ടിട്ടാ. അപ്പൊ അങ്ങനെ പിന്നെ പറഞ്ഞാൽ എന്താ പറയാ, ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ഇതൊക്കെ കേട്ട് സെറ്റായി കഴിഞ്ഞ് നാട്ടിലേക്ക് ചെന്നപ്പോ നാട്ടുകാരുടെ ഒക്കെ ഒരു സ്വീകരണം അത് കേട്ടോ ഭയങ്കര സന്തോഷമായി. അതായത് പിന്നെ എന്നിട്ട് നമ്മുടെ അവിടെ ഫ്ലക്സ് ഒക്കെ മുന്നിക്കുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ ചെറിയ എപ്പിസോഡാണ്, ഞാൻ ചെക്കനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോണതാണ്. നമ്മുടെ അടുത്ത ഹെവി എപ്പിസോഡ് അല്ലെങ്കിൽ ഹെവി യാത്രകൾക്ക് മുമ്പുള്ള ഒരു ചെറിയൊരു എപ്പിസോഡായിട്ട് കണക്ക് കൂട്ടണം. ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നി ഇവന്റെ കഴിവുകളും ഇവന്റെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. ദൂരെ 1 മില്യൺ അടിക്കാൻ പോകണം, അതിന്റെ ആഘോഷമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷമായിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യണേ. 1 മില്യൺ അല്ല, 2 മില്യൺ 3 മില്യൺ ഒക്കെ അടിക്കട്ടെ, അടുത്ത പാട്ടും വരും. മില്യൺസിലല്ല കളി, മില്യൺസ് ഒന്നുമല്ല, പക്ഷെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ നാട്ടിലും ഇതേപോലത്തെ കലാകാരന്മാരുണ്ടാവും, അവരെ നിങ്ങൾ ഉണർത്തണം. പൈസ കൊടുത്ത് ഉണർത്തണം നമ്മൾ പറയില്ല, എന്തെങ്കിലും ചെറിയൊരു സഹായങ്ങളോ അല്ലെങ്കിൽ ഒരു പുഷിംഗ് ഒരു പുഷിംഗ് ഉണ്ടായാൽ മതി. ഇതിപ്പോ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് സൈക്കിൾ സീരീസിൽ പൊന്തി, അത് കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ആ വീഡിയോ കാണാനും പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റി. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ കലാകാരന്മാരുണ്ടാവും, എല്ലാവരും സഹകരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ചെറിയൊരു പുഷിംഗ് കൊടുത്ത് ചെക്കന്മാരെ ഉണർത്തിയിരിക്കണം സിവിയെ. അപ്പോൾ ഇവര് നാളെ നല്ലൊരു ഉയരത്തിലേക്ക് എത്തട്ടെ. ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇവന് അഭിനന്ദനങ്ങൾ അറിയിക്കാം. ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മാത്രം ദൂരെ പാട്ട്
എല്ലാവരും അഡിക്റ്റഡ് ആണ്, ഒരുപാട് പേര് ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. ഈ ഇന്ത്യൻ ട്രിപ്പിലൊക്കെ ഇന്ത്യൻ ട്രിപ്പിലൊക്കെ ഹെവി ആയിരുന്നു പാട്ടിന്റെ ആ ഒരു മൂല്യം ശരിക്കും. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് എനർജി ആ വീഡിയോസ് ബാക്കിൽ എടുത്ത് നോക്കുമ്പോ ഒരുപാട് ഓർമ്മകൾ ആ പാട്ടിന് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ മനസ്സിലുണ്ട്. അപ്പൊ ഇനിയും ഇവന് നല്ല പാട്ടുകൾ എഴുതാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇവനെ സഹായിക്കുക, നിങ്ങൾ ഇവനെ അനുഗ്രഹിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ കലാകാരന്മാരെ നിങ്ങൾ ഉണർത്തിക്കൊണ്ടിരുന്ന സിവിയ അതന്നെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ മുതൽ, അല്ലെങ്കിൽ നാളെ മുതൽ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് മൂന്ന് ദിവസം മുന്നേ നമുക്ക് ഗ്യാപ്പ് ഉണ്ട് വീഡിയോസ് വരാനായിട്ട്. നല്ല എണ്ണം പറഞ്ഞ ദുബായ്, വേറെ കുറച്ച് രാജ്യങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതിന്റെ സർപ്രൈസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. നമ്മുടെ കേരള ട്രിപ്പ് ഒരിക്കലും നിർത്തില്ല. കേരള ട്രിപ്പിന്റെ എണ്ണം പറഞ്ഞ എപ്പിസോഡ് വരും. ഈ ഒരു യാത്ര, ഒരു 10 ദിവസത്തെ യാത്ര ഞങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ആ യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ മൈൻഡും ഞങ്ങളൊക്കെ ഫ്രഷ് ആയി നല്ല വേറെ റേഞ്ചിൽ വന്നിട്ട് നമുക്ക് കേരള ട്രിപ്പ് അടിക്കാം. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ, ട്രാവലിസ്റ്റ്.